ഹലോ, വെൽക്കം ടു ആമിസ് ഫാം. 8th സ്റ്റാൻഡേർഡിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മോഡലാണ് നമ്മൾ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്കറിയാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ മോഡൽ തന്നെയാണ് നമുക്ക് എല്ലാ എക്സാമിനും വരാറുള്ളത്. എല്ലാ എക്സാം ടൈം ആയി കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ സെറ്റ് ഇതുപോലെ അപ്ലോഡ് ചെയ്യാറുണ്ട്. സോ ബാക്കി എല്ലാ സബ്ജക്റ്റും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് വരും. മലയാളം മാത്രം ചെറിയ വേരിയേഷൻ വരും. നമുക്ക് വേണ്ടത് എന്താണ്, എല്ലാ ചാപ്റ്ററിൻ്റെ സ്റ്റോറി അറിഞ്ഞിരിക്കണം, അതിലെ മെയിൻ പോയിൻറ്സ് അറിയണം. സോ അതൊക്കെ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറിയിട്ട് കാണാം കേട്ടോ. നമ്മൾ കഴിഞ്ഞ ഇയറൊക്കെ ഓരോ ചാപ്റ്ററിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. സോ ഇപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യാം. അതുപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യൻ എങ്ങനെ ആൻസർ ചെയ്യുന്നുള്ളത് നോക്കാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സെക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾ 4 എണ്ണത്തിന് ഉത്തരം എഴുതാം. മലയാളത്തിലായാലും ഇംഗ്ലീഷിലായാലും ഫസ്റ്റ് വരുന്ന ഭാഗം ഇങ്ങനെയാണ്. നമുക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ട് അതിന് നമ്മൾ സെലക്ട് ചെയ്യാം. സോ ഫസ്റ്റ് 1, അരി തരാനില്ലെങ്കിൽ എല്ലാത്തിനും കുറേ വിഷം തന്നങ്ങ് കൊന്നിട്ടെ. മാർക്കോസിൻ്റെ ഈ വാക്കുകളിൽ തെളിയുന്നത് എന്ത്? ആ വാഴവെട്ട് എന്നുള്ള ചാപ്റ്റർ നമുക്കറിയാം. ആ ചാപ്റ്ററിലത്തെ ഒരു ഡയലോഗാണിത്. ഇതിലെന്താണ് തെളിയുന്നത്? സഹതാപമാണോ, സന്തോഷമാണോ, പ്രതിഷേധമാണോ? നമുക്കറിയാം പ്രതിഷേധമാണ്. അദ്ദേഹത്തിൻ്റെ വാഴയെല്ലാം വെട്ടിക്കളയുന്നുണ്ട്. ആ ഒരു സമയത്താണ് ഈ ഒരു ഡയലോഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ലൈൻ പുതുവർഷത്തിൽ തന്നിട്ടുണ്ട്. ഈ വരികളുടെ ആശയത്തിന് ഏറ്റവും യോജിച്ച പ്രസ്താവന ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ വായിക്കാൻ നന്നായിട്ട്. അതിനുശേഷം ആൻസർ, പൂക്കളത്തിലെ തുമ്പപ്പൂ പോലെയാണ് അമ്മ. അവിടെ പറയുന്നുണ്ട് ആ ഒരു ലൈനിൽ. നെക്സ്റ്റ് 1, താഴെ തന്നിരിക്കുന്നതിൽ ശരിയായി പിരിച്ചെഴുത്തി പദം കൂട്ടൽ എഴുതുക. അപ്പോൾ പിരിച്ചെഴുതലെ ചേർത്തെഴുതലൊക്കെ നമുക്ക് എപ്പോഴും വരാറുണ്ട് കേട്ടോ. തിരുവോണം, തിരു പ്ലസ് ഓണം, അത് തെറ്റല്ലേ? അങ്ങനെയല്ല, തിരു ഓണം എന്നാണ് പറയാം. കത്തി എരിഞ്ഞു, കത്തി പ്ലസ് എരിഞ്ഞു, അതാണ് കറക്റ്റ് കേട്ടോ. അടുത്തത് നെന്മണി എന്നുള്ളത് നെല്ല് പ്ലസ് മണി എന്ന് എഴുതിയിട്ടുണ്ട്. കോരിത്തരിപ്പ്, കോരി പ്ലസ് തരിപ്പ്, അങ്ങനെയെല്ലാം എഴുതാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, എനിക്ക് കുട്ടിക്കാലം വയസ്സാം കാലത്താണല്ലോ എന്നെനിക്ക് തന്നെ ചിരി വരുന്നു. ഉപ്പു ചുവക്കുന്ന ചിരി, ഉപ്പു ചുവക്കുന്ന ചിരി എന്ന് പറഞ്ഞിട്ടുണ്ട്. അടിവരയിട്ട പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ഉപ്പു ചുവക്കുന്ന ചിരി എന്ന് പറയുമ്പോൾ ദുഃഖം നിറഞ്ഞ ചിരി എന്ന് പറയാം. നമുക്കറിയാം എന്താ, ഈ ഉപ്പ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും മുറിവുള്ള സ്ഥലത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല നീറ്റാവുക, എന്താ ഒരു വേദനയാണ്. അപ്പോൾ അതാണ് ദുഃഖം നിറഞ്ഞ ചിരി എന്ന് പറയുന്നത്. മഴ മരക്കൊമ്പുകളിൽ നിന്ന് നേരെ എൻ്റെ മനസ്സിലേക്കാണ് വീഴാറ്. മരക്കൊമ്പ് എന്ന പദത്തിന് വിഗ്രഹാർത്ഥം എന്ത്? വിഗ്രഹാർത്ഥം എന്ന് പറഞ്ഞത് നമ്മളെന്താ, പിരിച്ചെഴുതുക എന്നൊക്കെ പറയും. ഓക്കെ, പിരിച്ചെഴുതുക നല്ല കറക്റ്റ് പറയാം. അതിന് നമ്മൾ കറക്റ്റായിട്ട് ഓരോ വാക്യങ്ങളാക്കിയിട്ട് എഴുതണം വിഗ്രഹാർത്ഥം. ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്നത് എന്താ, മരക്കൊമ്പ്. അപ്പം മരത്തിൻ്റെ കൊമ്പ്. ഇപ്പം നമ്മൾ പിരിച്ചെഴുതുകയാണെങ്കിൽ നമ്മളെന്താ പറയുക, മരം പ്ലസ് കൊമ്പ് എന്ന് എഴുതും. ഓക്കെ, ഇവിടെ അങ്ങനെയല്ല, ഒരു അർത്ഥവത്തായിട്ട് എഴുതുക മരത്തിൻ്റെ കൊമ്പ്. ഇനി നെക്സ്റ്റ് സെക്ഷനാണ്, 6 മുതൽ 8 വരെ ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് 2-ഓ 3-ഓ വാക്യത്തിൽ ഉത്തരം എഴുതുക. അപ്പോൾ എപ്പോഴും നമ്മളത് എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. കാരണം 10th എത്തുമ്പോൾ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്ന 2-ഓ 3-ഓ ലൈനിൽ മാത്രം ആൻസർ ചെയ്യുക. കാരണം നമുക്ക് അരപ്പുറത്തിലും അത് കഴിഞ്ഞും എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് വരുന്നേ ഉള്ളൂ. ടൈം നമുക്ക് കറക്റ്റ് ആവണം. ഓക്കെ, അപ്പോൾ 6th ക്വസ്റ്റ്യൻ, മഴയത്ത് ഉതിരുന്ന പവിഴമല്ലിപ്പൂക്കൾ മുറ്റത്തേക്കല്ല ഉയിരിലേക്കാണ് വീഴുന്നത്. ഉയിരിലേക്കാണ് വീഴുന്നത്, അത് ലൈൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നാണ് എനിക്ക് തോന്നാറ്. നനയാത്ത മഴ, അടിവരയിട്ട പ്രയോഗം, സന്ദർഭത്തിന് നൽകുന്ന അർത്ഥതലം കണ്ടെത്തി എഴുതുക. അപ്പോൾ ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നതെന്നുള്ളത് നമുക്ക് ആദ്യം അറിയണം. അത് ഞാൻ പറയുന്നുണ്ട്, നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ 2-3 ക്വസ്റ്റ്യൻസ് ഈ ഒരു പേപ്പറിൽ വരുന്നുണ്ട് കേട്ടോ. സോ ആ ചാപ്റ്ററിൻ്റെ സ്റ്റോറി അറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ആവിഷ്കാരം നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ലൈൻ്റെ ആൻസർ നോക്കാം. നനയാത്ത മഴയനുഭവങ്ങൾ എഴുത്തുകാരിക്ക് നൽകുന്ന സന്തോഷം, മഴയോടുള്ള ഇഷ്ടം, മഴയത്ത് ഇറങ്ങിക്കളിക്കാൻ അനുവാദമില്ലാത്തതിനാൽ പവിഴമല്ലിപ്പൂക്കൾ ജീവനിലേക്ക് പതിക്കുന്നതായി കൽപ്പിച്ചിരിക്കുന്നു. ഇതാണ് ആ ഒരു വാക്യങ്ങളുടെ അർത്ഥം എന്ന് പറയുന്നത് കേട്ടോ. അർത്ഥ വ്യത്യാസം വരാതെ 2 വാക്യമായി എഴുതുക. നമുക്കറിയാം നമ്മളൊരു ഫുൾ സ്റ്റോപ്പ് എടുത്ത് കൊടുക്കുക. ഒരു ലൈൻ തന്നിട്ടുണ്ടാവും, 2 ലൈനായിട്ട് അതിനെ മാറ്റി എഴുതുക. എങ്ങനെയാണ്, ഇവിടെ തന്നിരിക്കുന്നത് ആദ്യം വായിക്കാം. കല്യാണത്തിൻ്റെ തീയതി അടുത്തടുത്ത് വന്നപ്പോൾ പുതിയ കുപ്പായത്തിൻ്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. അപ്പോൾ നമ്മളിങ്ങനെ എഴുതുക, കല്യാണത്തിൻ്റെ തീയതി അടുത്തടുത്ത് വന്നു, അതൊരു ലൈനാക്കി. അപ്പോൾ പുതിയ കുപ്പായത്തിൻ്റെ കാര്യം എന്നെ വല്ലാതെ അലട്ടാൻ തുടങ്ങി. നമ്മളെങ്ങനെയും അതൊരു 2 ലൈനാക്കി മാറ്റുക. അത് അറ്റൻഡ് ചെയ്യാണ്ട് പോകരുത് കേട്ടോ. നെക്സ്റ്റ് 1, ഉണ്മയുണ്മയിൽ ചേർന്നാൽ ഇമ്മിണി വലുതായിട്ടൊന്നുള്ളവാകും. ബഷീർ എന്ന ബല്യൊന്ന്, നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്ററാണ് കേട്ടോ. ഈ വരികളുടെ കവി മുന്നോട്ട് വയ്ക്കുന്ന ആശയം വ്യക്തമാക്കുക. ഉണ്മ എന്ന് പറഞ്ഞ എന്താ, തമിഴിലെ, അപ്പോൾ മലയാളത്തിലർത്ഥം സത്യം എന്ന, സത്യം സത്യം ചേർന്ന വലിയൊരു സത്യമായിട്ട് ചേരും. സത്യം സത്യത്തോട് ചേരുമ്പോൾ ഉണ്ടാകുന്ന വലിയ സത്യത്തിൻ്റെ ശ്രേഷ്ഠത, മഹനീയത, ഇതാണ് ഇതിൽ വ്യക്തമാക്കുന്നത്. മനുഷ്യനെ മനുഷ്യനായി കാണാൻ സത്യവും നന്മയും തുണയാകും. ഇതാണ് ഈ ഒരു ലൈനിലെ അർത്ഥം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് സെക്ഷനിലേക്ക് കടക്കുകയാണ്. 5 മാർക്കാണ് ഓരോ ക്വസ്റ്റ്യനും വരുന്നത് കേട്ടോ.
നോക്കാം. 9 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങളിൽ 5 എണ്ണത്തിന് അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതുക. 4 സ്കോർ വീതം. അപ്പോൾ 5 മാർക്കല്ല, 4 മാർക്കാണ്. 5 ചോദ്യങ്ങളുണ്ട് നമുക്ക്. 4 മാർക്കാവുമ്പോൾ എങ്ങനെയാണ്? ഇതിൽ പറഞ്ഞിരിക്കുന്നത് അരപ്പുറന്ന. ഒരിക്കലും അരപ്പുറത്തിൽ നിങ്ങൾ അവസാനിപ്പിക്കേണ്ടത് കുറച്ചും കൂടി ലൈൻസ് എഴുതണം കേട്ടോ, എന്നാലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടുള്ളൂ. സോ 9th വൺ, ദാരിദ്ര്യത്തിൻ്റെ മാറിലേക്ക് വീഴുന്ന വെട്ടുപോലെ തൂമ്പ അയാളുടെ കയ്യിൽ നിന്ന് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരുന്നു. അയാളുടെ പ്രിയപ്പെട്ട വരിക്കമാവിലേക്ക് അയാൾ നോക്കി. അതും ഈ പ്രാവശ്യം അയാളെ ചതിച്ചിരിക്കുന്നു. കർഷകരുടെ ജീവിതത്തെക്കുറിച്ചുള്ള എന്തെല്ലാം സൂചനകളാണ് ഈ സന്ദർഭങ്ങളിൽ തെളിയുന്നത്? വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. എനിക്ക് വേണമെങ്കിൽ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ മാത്രം എഴുതാം. ഓക്കെ, ഒരു അരപ്പുറത്തിൽ ഒരു 10 ലൈനിലോ ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാം. പക്ഷേ ഇവിടെ ഞാൻ അതല്ല കാണിക്കുന്നത്. ആ ചാപ്റ്ററിൽ എന്താണ് പറയുന്നതെന്ന് ഞാൻ കാണിക്കുക. കാരണം ആ ചാപ്റ്ററിൽ നിന്ന് എന്ത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കത് അറ്റൻഡ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ആൻസർ ചെയ്യുന്നത് കേട്ടോ. ക്വസ്റ്റ്യൻ ടു ആൻസർ അല്ല കൊടുക്കുന്നത്. ആ ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. 1940കളിലെ മധ്യ തിരുവിതാംകൂറിലെ കാർഷിക ജീവിതം പശ്ചാത്തലമാക്കി പൊൻകുന്നം വർക്കി രചിച്ച ചെറുകഥയാണ് ആ വാഴവെട്ട്. ഈ കഥയിലെ പ്രധാന കഥാപാത്രമാണ് കർഷകനായ മാർക്കോസ് ചേട്ടൻ. അദ്ദേഹത്തിൻ്റെ കൃഷിയിലുള്ള അറിവും അനുഭവജ്ഞാനവും വ്യക്തമാക്കുന്ന ഒരു പഴഞ്ചൊല്ലൂടെയാണ് പാഠഭാഗം തുടങ്ങുന്നത്. എല്ലുകൾ ഉന്തി നിൽക്കുന്ന അർദ്ധനഗ്നയായ ശരീരവും വളഞ്ഞ നട്ടെല്ലും ഒട്ടിയ കവിളും കുഴിഞ്ഞ കണ്ണുമെല്ലാം അദ്ദേഹത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും അധ്വാനത്തിൻ്റെയും നേർചിത്രമാണ് വരച്ചു കാണിക്കുന്നത്. വെയിലും ചൂടും വകവയ്ക്കാതെ തൻ്റെ പറമ്പിൽ അധ്വാനിക്കുന്നു അദ്ദേഹത്തിൻ്റെ മുഖത്ത് പക്ഷേ പ്രസന്നത കാണാനേ കഴിയില്ല. കേരളത്തിലെ കർഷകരുടെ എല്ലാ അവസ്ഥയും സമാനമാണെന്ന് കഥാകൃത്ത് പറയുന്നു. കഷ്ടിച്ച് 1 ഏക്കർ സ്ഥലമേ അദ്ദേഹത്തിനുള്ളൂ. അത്യധ്വാനം കൊണ്ട് ചുവട് പിടിപ്പിച്ച കുറേ വാഴകളാണ് ആ പുരയിടത്തിൻ്റെ പച്ചപ്പ്. ജീവിതം കരുപിടിപ്പിക്കാൻ തന്നെ കഷ്ടപ്പെടുകയാണ് മാർക്കോസ് ചേട്ടൻ. ആ സാഹചര്യത്തിലേക്കാണ് രോഗഭീഷണി ആരോപിച്ച് വാഴകൾ വെട്ടിക്കളയുന്നതിനുള്ള സർക്കാർ ഉത്തരവിറക്കുന്നത്. അതിനാൽ മാർക്കോസ് ചേട്ടൻ്റെ വാഴത്തോട്ടത്തിലെ കുലച്ചതും കുലയ്ക്കാത്തതുമായ വാഴകൾ വെട്ടാൻ അധികാരികൾ ആജ്ഞാപിക്കുന്നു. വാഴയ്ക്ക് രോഗമുണ്ടെന്ന് പറയേണ്ടത് കൃഷിക്കാരനാണ്, അല്ലാതെ ഉദ്യോഗസ്ഥരല്ല എന്ന നിലപാടിലാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. എന്നിട്ടും ഉദ്യോഗസ്ഥരുടെ നിർബന്ധത്തിനു മുൻപിൽ അയാൾക്ക് നിശബ്ദമായി കീഴടങ്ങേണ്ടി വന്നു. തൻ്റെ അന്നന്നേപ്പാണ് വാഴകൾ. അന്നന്നേ പപ്പം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് അന്നന്നേക്കുള്ള ഭക്ഷണമാണ്. ആ ഭക്ഷണം തരുന്നതാരാ? ഈ വാഴയുള്ളതുകൊണ്ടാണെന്ന് പറയുന്നത്. വാഴയെന്ന് പറയുമ്പോൾ നമ്മൾ പഴം കായ ഭക്ഷണമായിട്ട് കഴിച്ചിട്ടല്ല പറയുന്നത്. അതിന്നുള്ള അധ്വാനത്തിൻ്റെ ഫലമാണ് അദ്ദേഹം മേടിക്കുന്ന ഓരോ അരി ഭക്ഷണം എന്ന് ഉദ്ദേശിക്കുന്നത്. വെട്ടിക്കളഞ്ഞില്ലെങ്കിൽ വെട്ടുന്ന കൂലിയും താൻ തന്നെ കൊടുക്കേണ്ടി വരുമെന്നോർത്തപ്പോൾ അയാൾക്ക് സങ്കടവും അമർഷവും ഉണ്ടായി. തൻ്റെ കൃഷിയിടത്തിലെ വാഴകളെല്ലാം വെട്ടാൻ മനസ്സില്ലാ മനസ്സോടെ അദ്ദേഹം തീരുമാനിക്കുന്നു. എങ്കിൽ എൻ്റെ പൗലോസിനെയും ജോണീനെയും റാഹേലിനെയും ഒക്കെ അങ്ങ് വെട്ടിക്കളയുകയല്ലേ ഭേദം എന്ന വാക്യത്തിൽ സ്വന്തം മക്കളെ ഉപേക്ഷിക്കാൻ കഴിയാത്ത ഒരു പിതാവിൻ്റെ സങ്കടം നമുക്ക് കാണാം. മക്കളെ പോലെ തന്നെ വാഴകളെ കണ്ട കാരണമാണ് അതൊക്കെ മക്കളുടെ പേരുകളാണ് പറഞ്ഞത്. അവരെ വെട്ടിക്കളയുന്നതല്ലേ നല്ലതെന്ന് ചോദിക്കണം. അവരെ പോലെ തന്നെയാണ് തൻ്റെ വാഴകളെന്ന് പറയുന്നത്. നിയമത്തിനു മുന്നിൽ നിസ്സഹായനായി നിൽക്കാനല്ലാതെ മറ്റൊന്നിനും കഴിയാതെ അരിവാളുമായി ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ അയാൾ പറമ്പിലേക്ക് ഇറങ്ങി. ഒരുവിധത്തിൽ മനോനില വീണ്ടെടുത്ത് വാഴയിൽ ആഞ്ഞുവെട്ടിയപ്പോൾ വാഴയെ മുറിച്ച ശേഷം അരിവാൾ വന്നുകൊണ്ടത് അയാളുടെ കാലിൽ തന്നെയാണ്. തൻ്റെ അച്ഛൻ ആശുപത്രിയിലായതും പുരയിടം മരുഭൂമിയിലായതും സഹിക്കാൻ റാഹേലിന് കഴിയുന്നില്ല. എൻ്റെ അപ്പനും രോഗിയാണ്, അദ്ദേഹത്തെയും കൂടി നിങ്ങൾ വെട്ടി മൂട് എന്ന് ഒരു പെൺസിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ടവൾ ഉദ്യോഗസ്ഥരോട് പറയുന്നു. എന്നാൽ അവർ അവളുടെ ആ ശബ്ദത്തെ മരംകീറിയുടേതായി വിലയിരുത്തുകയാണ് ചെയ്തത്. വാഴത്തോട്ടം നശിച്ചെങ്കിലും റാഹേലിന് അച്ഛനോടുള്ള സ്നേഹവും കൃഷിയോടുള്ള പ്രതിബദ്ധതയും പ്രത്യാശയും വിത്തുകൾ നമ്മുടെ മനസ്സിൽ പാകുന്നു. ആ തോട്ടം വീണ്ടും ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രതീക്ഷ നമുക്ക് നൽകുന്നു. റാഫേൽ അപ്പം മകളാണ്. ആ മകളിനെ അച്ഛൻ എങ്ങനെയാണോ കൃഷിയെ സ്നേഹിക്കുന്നത്, അതുപോലെ തന്നെ ആ കുട്ടി കൃഷിയെയും അച്ഛനെയും ഒരുപോലെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ കുട്ടി അവിടെ എന്ത് പറയുന്നത്, നിങ്ങൾ ആ വാഴയെ വെട്ടി പോലെ, രോഗം വന്നപ്പോഴാണല്ലോ വാഴയെ വെട്ടി, ഇപ്പം എൻ്റെ അച്ഛൻ രോഗിയായിട്ട് കിടക്കുന്നത്, അരിവാള് കാലും വന്നുകൊണ്ടു, അപ്പം അച്ഛനെയും വെട്ടിക്കളയും എന്ന് പറയുന്നുണ്ട് ഉദ്യോഗസ്ഥരോട്. അപ്പോൾ അവരെന്താ പറയുന്നത്, അതൊരു മരം കയറി പെണ്ണാന്നുള്ള നിലയ്ക്ക് അവളെന്ത് ചെയ്യുക, അവോയ്ഡ് ചെയ്യുക. ഓക്കെ, അപ്പം കൃഷിയോടുള്ള സ്നേഹം, കൃഷിക്കാരന് ഇവർക്ക് അനുഭവിക്കേണ്ടി വന്ന കാര്യങ്ങൾ, ഇവർ കൃഷിയെ എത്രത്തോളം സ്നേഹിച്ചു, മക്കളെ പോലെയാണല്ലോ സ്നേഹിച്ചേ, ആ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. 10th ക്വസ്റ്റ്യൻ, മഴ നനഞ്ഞല്ല, മഴ കൊള്ളാത്തയിടത്ത് സുരക്ഷിതമായി നിന്ന് വിരലൊന്ന് നീട്ടിത്തൊട്ടാണ് മഴയെ ഞാൻ അറിഞ്ഞിരിക്കുന്നത്.
അപ്പോൾ മഴ നനഞ്ഞിട്ടല്ല ഞാൻ അറിഞ്ഞിരിക്കുന്നത്, മഴ നനയാത്തൊരു സ്ഥലത്ത് നിന്ന് മഴയെ തൊട്ടാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത്. നനയാത്ത മഴ എന്ന് പറഞ്ഞ ചാപ്റ്ററിലുള്ളതാട്ടോ. നനഞ്ഞ മഴയേക്കാൾ നനയാത്ത മഴയാണ് എഴുത്തുകാരിയെ സ്വാധീനിച്ചത്. മുകളിൽ നൽകിയ സൂചനയും പാഠഭാഗത്തെ മറ്റു സന്ദർഭങ്ങളും വിശകലനം ചെയ്ത് ഈ പ്രസ്താവനയോട് പ്രതികരിക്കുക. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ കഥ എന്താണെന്ന് നിങ്ങൾക്ക് അറിയണല്ലോ. അതറിഞ്ഞാൽ എന്ത് ക്വസ്റ്റ്യൻ വന്നാലും എഴുതാൻ പറ്റുള്ളൂ. പ്രിയ എ എസിൻ്റെ നനയാത്ത മഴ എന്നത് ഒരു ഓർമ്മക്കുറിപ്പാണ്. ബാല്യ കൗമാരത്തിൻ്റെ നനവുള്ള ഓർമ്മയാണ് അവ. ഏകാന്തതയെ മുറുകെ പിടിച്ചിരുന്ന കഥാകാരിയുടെ മനസ്സിനെ നനവാർന്ന മഴയുള്ള തുള്ളികളാൽ ആഹ്ലാദിപ്പിക്കുന്നു. രോഗങ്ങൾ തുണയായ കഥാകാരിക്ക് മഴയെ ആസ്വദിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാലും മഴ ബന്ധുവിനെയാണ് മറ്റു ബന്ധുക്കളെക്കാൾ കഥാകാരി സ്നേഹിക്കുന്നത്. മഴയെ ഒരു ബന്ധുവായിട്ടാണ് പറയുന്നത്. ബന്ധുക്കളെങ്ങനെ എന്നും വീട്ടിലുണ്ടാവില്ലല്ലോ, വല്ലപ്പോഴും വീട്ടിലേക്ക് വരാം. ഓക്കെ, അപ്പം മറ്റു ബന്ധുക്കളിലും ഈ മഴ എന്ന് പറഞ്ഞ ബന്ധുവിനെയാണ് അവൾക്ക് ഏറ്റവും ഇഷ്ടം. മഴ പെയ്ത് തീരാറാവുമ്പോൾ വേണ്ട പോകണ്ട ഇത്രയും നേരം കഴിഞ്ഞു പോയാൽ മതി എന്ന് പറയാൻ കഴിയുന്ന സ്നേഹവാശികൾക്ക് മുന്നിൽ മഴ പോലും തോൽക്കുന്നു. മഴയത്തിറങ്ങി നിന്ന് ആസ്വദിക്കാൻ കഴിയാതിരുന്ന കഥാകാരി വീടിനകത്ത് നിന്നും വിരലുകളാൽ തൊട്ടാണ് മഴയെ ആസ്വദിച്ചിരുന്നത്. രോഗങ്ങൾ കഥാകാരിയെ മഴയിൽ നിന്നകറ്റുമ്പോഴും വീണ്ടും വീണ്ടും തൊടാൻ ആഗ്രഹിക്കുന്ന കവയിത്രിയുടെ ആ മനോഭാവത്തെ വളരെ മനോഹരമായ ഭാഷയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. മഴയുടെ സംഗീത വിരുന്ന്, വെള്ളിനൂലുകളാൽ ഇറയത്ത് തോരണം തൂക്കി വീടിനെ കല്യാണ വീടാക്കുന്ന മഴവിദ്യ, മനസ്സിലേക്ക് വീഴുന്ന മഴയുടെ പവിഴമല്ലിപ്പൂക്കൾ തുടങ്ങിയ പ്രയോഗങ്ങൾ മഴയോടുള്ള പ്രണയത്തിൻ്റെ സൂചനകളാണ്. ഇതൊന്ന് പഠിച്ച് വെച്ചോട്ടോ. ഈ ലൈൻസ് എന്തിനൊക്കെയാണ് മഴയെപ്പറ്റി പറയുന്നത്. പിന്നെ മുത്തച്ഛനോടൊപ്പം പൂക്കളം തീർക്കുമ്പോഴും സ്കൂളിലേക്കുള്ള യാത്രയിലും മഴ തനിക്ക് അനുഗ്രഹമാവുകയായിരുന്നു എന്ന് പ്രിയ എ എസ് ഓർക്കുന്നു. ദിവസേനെ 4 മഴകൾ സ്വന്തമാക്കി അതിൻ്റെ നിർവൃതി അവർ ഇപ്പോഴും അനുഭവിക്കുന്നു. അന്നത്തെ കുഞ്ഞുടുപ്പിന് മഴ സമ്മാനിക്കുന്ന മഴവില്ലും നിറഭേദമില്ലായിരുന്നു എന്ന് ഓർത്തെടുക്കുമ്പോൾ മഴ വീണ്ടും വീണ്ടും തന്നിലേക്ക് അടുക്കുന്നതായി എഴുത്തുകാരിക്ക് അനുഭവപ്പെടുന്നു. ഏറ്റവും അടുപ്പമുള്ളവരോട് പോലും ചിലപ്പോൾ പിണങ്ങാറുള്ളത് പോലെ സിനിമ കാണാനും കോളേജ് അഡ്മിഷനും എതിരെ എന്ന നിലയ്ക്ക് വരുന്ന മഴയോട് മുഷിപ്പ് തോന്നിയെങ്കിലും പിണക്കം നടിക്കുമ്പോൾ ചിണുങ്ങി വരാറുള്ള മഴയെ ഇന്നും ഹൃദയത്തോട് ചേർത്ത് നിൽക്കുന്നതായി പ്രിയ എസ് സന്തോഷത്തോടെ പറയുന്നു. കാഴ്ചക്കാരൻ്റെ മാനസിക ഭാവങ്ങളാണ് പ്രകൃതി ഭാവങ്ങളെ വായിക്കുന്നത്. ചരൽ മഴ, യക്ഷിമഴ, കണ്ണീർ മഴ, വേദന മഴ തുടങ്ങി പദപ്രയോഗങ്ങളിലൂടെ കഥാകാരിയുടെ ദുരനുഭവങ്ങൾക്ക് സാക്ഷിയാകാൻ മഴയ്ക്ക് കഴിഞ്ഞിട്ടുണ്ടെന്ന് അടയാളപ്പെടുത്തുന്നു. അപ്പോൾ പല രീതിയിൽ മഴയെ പറയുന്നുണ്ട്. എന്താണ് ചരൽ മഴ, കണ്ണീർ മഴ, വേദന മഴ? ഇതൊക്കെ പറയുന്നത് എന്താ, കലാകാരി ഓരോ വേദനയോടെ കടന്നു പോകും, അതിനൊക്കെ സാക്ഷിയായിട്ട് ഈ മഴ ഉണ്ടാവാറുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ കഥാകാരിക്ക് എന്താണ് ആ ഒരു ശരീരത്തിന് നടക്കാനോ ഇരിക്കാനോ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ മഴ ഇത്രയധികം വീടിനകത്തിരുന്നിട്ട് ആൾ ആസ്വദിക്കുന്നത്. 50 വയസ്സിലും 5 വയസ്സിലും കൗതുകം നൽകാൻ മഴയ്ക്ക് കഴിയുന്നുണ്ടെന്നും അത് വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നു എന്നും ഉള്ളു തുറന്നു പറയാൻ കഥാകാരി ശ്രമിക്കുന്നു. ബാല്യത്തെ വീണ്ടെടുക്കുന്നു. നനവുള്ള സ്മരണകൾ വായനക്കാരിൽ കുളിരേകുന്നുണ്ട്. നമുക്കെന്താണ്, നമുക്ക് നടക്കാനും ഇരിക്കാനൊക്കെ പറ്റുന്ന കാരണം മഴ. നമുക്കെന്താ, മഴ പെയ്യും, മഴ ഇഷ്ടമാണ്, മഴയത്ത് പോയി നിൽക്കാറുണ്ട്. എന്നാലും ഈ നടക്കാനും ഒക്കെ വയ്യാത്ത ആൾക്കാരെ അത്രയും മഴയെ ആസ്വദിക്കുന്ന പോലെ നമ്മൾ ആസ്വദിക്കുന്നില്ല, ഇല്ലല്ലോ. കാരണം നമുക്കത് സ്പർശിക്കാൻ പറ്റും, നമുക്കത് അനുഭവിക്കാൻ പറ്റും, പക്ഷെ അവർക്ക് അങ്ങനെയല്ല. അതുകൊണ്ട് അവർക്കതൊരു പുതുമയായിട്ടുള്ള കാര്യമാണ്. 11th ക്വസ്റ്റ്യൻ, അനുഭവങ്ങളുടെ തീവ്രതയും സാമൂഹ്യ ജീവിതത്തിൻ്റെ സവിശേഷതകളുമാണ് ഓർമ്മക്കുറിപ്പിനെ ഹൃദയസ്പർശിയാക്കുന്നത്. ഈ നിരീക്ഷണം കുപ്പായം എന്ന പാഠഭാഗത്തിൽ എത്ര പാത്രം യോജിക്കുന്നുണ്ട്? നിങ്ങളുടെ കണ്ടെത്തലുകൾ അവതരിപ്പിക്കുക. ഇവിടെ എന്താ പറയുന്നത്, അമ്മിണി ഓപ്പുവിൻ്റെ കല്യാണത്തിനിടാൻ നല്ല കുപ്പായമില്ലാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു വാസു. വാസു എന്ന് പറയുന്നതാണ് നമ്മുടെ മെയിൻ ക്യാരക്ടർ കേട്ടോ. നമ്മൾ ആ ചാപ്റ്ററിൻ്റെ സമ്മറൈസേഷൻ പറയുന്നുണ്ട്. അതിന് മുൻപായിട്ട് ഇതെങ്ങനെയാണ് ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഓർമ്മക്കുറിപ്പ് ആവുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ വാസു എന്താ, ഒരു കുപ്പായം ഇല്ല, ഒരു കുപ്പായം, നല്ലൊരു കുപ്പായമായിട്ട് കല്യാണത്തിന് പോകാനില്ല. അപ്പോൾ അവിടെ ഒരു ചേട്ടനോട്, ഒരു കസിനോട് എന്താണ് ഒരു ഡ്രസ്സ് കടം ചോദിക്കാൻ പോയേക്കുക. പഴയ കുപ്പായവും ഇട്ടുപോയാൽ കല്യാണത്തിന് വരുന്ന മറ്റു കുട്ടികൾക്ക് മുന്നിൽ താൻ നാണം കെടുമെന്ന സങ്കടമായിരുന്നു അവന്. അമ്മ പറഞ്ഞതനുസരിച്ച് അച്ഛൻ്റെ പെട്ടിയിൽ നോക്കിയപ്പോൾ ആകെ കിട്ടിയ തുണി കിടക്ക വിരിപ്പിന് മാത്രമേ പറ്റൂ എന്ന് കൊച്ചുണ്ണിയേട്ടൻ പറയുന്നു. മറ്റു വഴിയൊന്നും കാണാതായപ്പോൾ ആ തുണി കൊണ്ട് തന്നെ അവൻ ഷർട്ട് തയ്ക്കുന്നു. എങ്കിലും ആ ഷർട്ട് ഇട്ടപ്പോൾ മറ്റു കുട്ടികൾ തന്നെ ശ്രദ്ധിക്കുന്നതായി അവന് തോന്നി. പനിനീർ തെളിക്കാൻ രാമൻകുട്ടി നായർ അവനെ തന്നെ തിരഞ്ഞെടുക്കുകയും
ചെയ്തപ്പോൾ അവൻ്റെ സങ്കടങ്ങളെല്ലാം മാറി. മറ്റു കുട്ടികളെല്ലാം അസൂയയോടെയാണ് തന്നെ നോക്കുന്നതെന്ന് അവന് മനസ്സിലായി. ഇതെല്ലാം അവൻ്റെ മനസ്സിൽ സന്തോഷം നിറച്ചു. അപ്പോൾ ഒരു ഹൃദയസ്പർശിയായിട്ട് ഓർമ്മക്കുറിപ്പ് ആവണത് എങ്ങനെയാണ്? ആ സമയത്ത് ആ കുട്ടിക്ക് ഒരു കുപ്പായം കിട്ടിയില്ല, ഒരു ഡ്രസ്സില്ലാണ്ട്, ഒരു പുതിയ ഡ്രസ്സില്ല കല്യാണത്തിനിടാൻ. അത് ഇല്ലാത്ത ആൾക്കാർക്ക് അതിൻ്റെ വിഷം അറിയാം. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലേ ആ കുട്ടിക്ക് അതൊരു അനുഗ്രഹമായിട്ട് തോന്നുന്നത്. കാരണം അച്ഛൻ്റെ ഒരു പഴയ തുണി എടുത്തിട്ടാണ് കുട്ടി തയ്ച്ചെങ്കിലും എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. അപ്പോൾ അതെന്താ, ആ ഓർമ്മ ഇപ്പോഴും ആ കുട്ടിയിൽ നിൽക്കും, ഉണ്ടാവുമല്ലോ. പലതും ഇല്ലാത്തതിൻ്റെ പേരിൽ നമ്മൾ വിഷമിച്ചിട്ടുണ്ടാകാം, പക്ഷേ അത് പിന്നീട് ഓരോ ജീവിതത്തിലും നമുക്ക് എന്ത് തരും, അതൊക്കെ നമ്മുടെ കയ്യിൽ കൊണ്ടുവന്ന് തരുമ്പോൾ നമുക്ക് സന്തോഷം വരും. അതൊരു ഓർമ്മക്കുറിപ്പാണ്. പലതിനെയും ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും. ഇനി നമുക്ക് ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് നോക്കാം. എം ടി വാസുദേവൻ നായർ രചിച്ച കഥാഭാഗമാണ് കുപ്പായം. അമ്മിണിയൊപ്പുവിൻ്റെ കല്യാണത്തിനിടാൻ നല്ല കുപ്പായം ഇല്ലാത്തതിൻ്റെ വിഷമത്തിലായിരുന്നു വാസു. പഴയ കുപ്പായവും ഇട്ടുപോയാൽ കല്യാണത്തിന് വരുന്ന മറ്റു കുട്ടികൾക്ക് മുന്നിൽ താൻ നാണം കെടും എന്ന സങ്കടമായിരുന്നു അവന്. അമ്മ പറഞ്ഞതനുസരിച്ച് അച്ഛൻ്റെ പെട്ടിയിൽ നോക്കിയപ്പോൾ ആകെ കിട്ടിയ തുണി കിടക്ക വിരിപ്പിന് മാത്രമേ പറ്റൂ എന്ന് കൊച്ചുണ്ണിയേട്ടൻ പറയുന്നു. കല്യാണത്തിനിടാൻ നല്ല കുപ്പായം വല്ലതും കിട്ടുമോ എന്നറിയാൻ വല്യമ്മയുടെ വീട്ടിലേക്ക് അമ്മ പറഞ്ഞയച്ചതാണ് വാസുവിന്. വല്യമ്മയുടെ മകൻ കുട്ടൻ്റെ കയ്യിൽ നിന്നും ഒരു ഷർട്ടും ട്രൗസറും വാങ്ങുകയായിരുന്നു വാസുവിൻ്റെ ലക്ഷ്യം. നല്ല വസ്ത്രമൊക്കെ ധരിച്ചു പറമ്പിൽ നിൽക്കുന്ന കുട്ടനോട് കുറേ നേരം സംസാരിച്ചു നിന്നെങ്കിലും കുപ്പായമൊന്നും വാസു ചോദിച്ചില്ല. കുട്ടനോട് ചോദിക്കാനുള്ള മടി തന്നെയാവും കാരണം. മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടി നിന്ന് സ്വയം ചെറുതാവാൻ വാസുവിൻ്റെ ആത്മാഭിമാനം അവനെ സമ്മതിച്ചു കാണില്ല. അതിനാൽ തന്നെ തിരിച്ചുവന്ന് അവൻ അമ്മയോട് എനിക്ക് പറ്റിയതൊന്നുമില്ല അവൻ്റെ കയ്യിൽ എന്ന് കള്ളവും പറഞ്ഞു. മറ്റു വഴിയൊന്നും കാണാതായപ്പോൾ ആ തുണി കൊണ്ട് തന്നെ അവൻ ഷർട്ട് തയ്പ്പിക്കുന്നു. എങ്കിലും ആ ഷർട്ട് ഇട്ടപ്പോൾ മറ്റു കുട്ടികൾ തന്നെ ശ്രദ്ധിക്കുന്നതായി അവന് തോന്നി. പനിനീർ തെളിക്കാൻ രാമൻകുട്ടി നായർ അവനെ തന്നെ തിരഞ്ഞെടുക്കുകയും കൂടി ചെയ്തപ്പോൾ അവൻ്റെ സങ്കടങ്ങളെല്ലാം മാറി. മറ്റു കുട്ടികളെല്ലാം അസൂയയോടെയാണ് തന്നെ നോക്കുന്നത് എന്ന് അവന് മനസ്സിലായി. ഇതെല്ലാം അവൻ്റെ മനസ്സിൽ സന്തോഷം നിറച്ചു. അപ്പോൾ ഒരു വസ്ത്രമില്ലാണ്ട് ആ കുട്ടി ഉള്ളത് തന്നെ പോയി തയ്ച്ചു, എന്നിട്ട് അതിനെ കുട്ടികളൊക്കെ അസൂയയോടെയാണോ നോക്കുന്നതെന്നൊക്കെ തോന്നിയപ്പോൾ ഒരു ആത്മവിശ്വാസം വന്നു. അപ്പോൾ ഒരു വസ്ത്രമില്ലാത്ത ആ ഒരു കുട്ടിയുടെ ആ ഒരു വിഷമം കാണുന്നുണ്ട്, അതല്ലാതെ ഉള്ളതിൽ തൃപ്തിപ്പെടുന്ന ആ കുട്ടിയെയും നമുക്ക് കാണുന്നുണ്ട്. നമ്മളെല്ലാവരും എന്താ ചെയ്യുക, വാശി പിടിക്കും അമ്മയോട് അച്ഛനോട്, ഇല്ലേ, ഉള്ളത് വെച്ചിട്ട് ആ കുഴപ്പമില്ല, ഇത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, അങ്ങനെ വിചാരിക്കുന്ന കുട്ടികളുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അവർക്കൊക്കെ എന്താ ലൈഫിൽ നല്ലൊരു പാഠാവും. ഇപ്പോൾ ഈ കുട്ടിക്ക് എന്താണ്ടായത്, ആ കുട്ടി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ നല്ലൊരു സന്തോഷമുള്ള മൊമെൻ്റ് അല്ലേ കിട്ടി. അതൊക്കെ ഇതിൽ പറയുന്നുണ്ട് കേട്ടോ. 12th ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അംബികാസുധൻ മാങ്ങാടിൻ്റെ രണ്ട് വരികൾ തന്നിട്ടുണ്ട്. പുനലൂർ ബാലൻ്റെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അംബികാസുധൻ്റെ മാങ്ങാട് നമുക്കറിയാം, അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, മീനുകളുടെ കഥ. ഓക്കെ, അപ്പോൾ അതിൻ്റെ കാര്യം നമുക്ക് നോക്കാം. ജീവിതത്തെ കുളിരണിയിക്കുന്ന പ്രതീക്ഷകളെക്കുറിച്ചാണോ രണ്ട് എഴുത്തുകാരും പറയുന്നത്? തന്നിരിക്കുന്ന ഭാഗം താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം. നമുക്ക് വേണ്ടത് എന്താ, അംബികാസുധൻ മാങ്ങാടിലെ എന്താണ് ആ ചാപ്റ്ററിൽ പറയുന്നുള്ളോ. നമുക്കറിയാം പ്രതീക്ഷകളെ കുറിച്ചിട്ട് തന്നെയാണ് പറയുന്നത്. മീൻ എന്ത് ചെയ്യാന്നുണ്ട്, മുട്ടയിടാൻ പോവുക ഒരു കായലിലേക്ക്. ഓക്കെ, ആ കായലിൽ പോയിട്ട് മക്കളെ ജനിപ്പിച്ചിട്ട് അവരൊക്കെ ആയിട്ട് നന്നായി ജീവിക്കണം, അങ്ങനെയൊക്കെ കുറേ ആശയോടുകൂടി പ്രതീക്ഷയോട് കൂടി പോകുന്ന മീനുകളെ കാണുന്നു. മീനുകൾ മാത്രമല്ല, പല മൃഗങ്ങളും ഉണ്ട്, പല പക്ഷികളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. എന്നാൽ അവിടെ മനുഷ്യന്മാരുടെ ഒരു സ്വാർത്ഥ ലാഭം കൊണ്ട് അവർ ചെയ്ത കാര്യങ്ങൾ, അതിനാൽ ഓരോ ജീവജാലങ്ങളും മരിച്ചു പോകുന്നു, അതിനെക്കുറിച്ചിട്ടൊക്കെയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അവരുടെ പ്രതീക്ഷയും കാണുന്നുണ്ട്, മനുഷ്യർ ചെയ്തു കൂട്ടുന്ന കുറേ എന്താ പറയുക, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ചെയ്തു കൂട്ടുന്ന കുറേ നീച പ്രവർത്തിയും നമ്മൾ കാണുന്നുണ്ട്. നമുക്ക് നോക്കാം. കവായി കായലിൽ നിന്ന് വേനൽ മഴയുടെ സമയത്ത് ശുലാപ്പ് കാവലിലേക്ക് യാത്ര ചെയ്ത് അവിടുത്തെ ശുദ്ധജലത്തിൽ മുട്ടയിടാനൊരുങ്ങുന്ന അഴകൻ, പൂവാലി എന്നീ നെടുംചൂരി മത്സ്യങ്ങളുടെ യാത്രയെ പാരിസ്ഥിതികമായ പശ്ചാത്തലത്തിൽ പങ്കുവെക്കുകയാണ് ഡോക്ടർ അംബികാസുധൻ മാങ്ങാടിൻ്റെ രണ്ട് മത്സ്യങ്ങൾ എന്ന കവിത എന്ന കഥ. മനുഷ്യൻ്റെ പ്രകൃതിയോടുള്ള കടന്നുകയറ്റം മൂലം ജീവിക്കാൻ പ്രയാസപ്പെടുന്ന എല്ലാ ജീവജാലങ്ങളുടെയും പ്രതിനിധികളായ രണ്ട് മത്സ്യങ്ങളുടെ യാത്രയിലൂടെയാണ് കഥ പുരോഗമിക്കുന്നത്. രണ്ട് മത്സ്യങ്ങളെ കൂടാതെ പുരാതന രൂപമുള്ള തവള, കിളികൾ എന്നീ കഥാപാത്രങ്ങൾ കൂടി ഈ കാഴ്ചയ്ക്ക് കരുത്തേകുന്നു. കവായ് കായലിലെ ഉപ്പുവെള്ളത്തിൽ മുട്ടയിട്ടാൽ ചീഞ്ഞു പോകുമെന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുന്ന ജലജീവജീവിയാണ് നെടുംചൂരി മത്സ്യങ്ങൾ. അതുകൊണ്ട് തന്നെ മുട്ടയിടാനും കുഞ്ഞുങ്ങളെ പോറ്റി വളർത്താനും ശുലാപ്പ് കാവിനകത്ത് ജലാശയത്തിലേക്ക് വേനൽ മഴ തുടങ്ങുമ്പോൾ കുന്നുകൾ ചാടിച്ചാടി കയറി പോവുകയാണ്. വേനൽ മഴ തുടങ്ങുമ്പോൾ ശുലാപ്പിലെത്തി മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുമ്പോഴേക്കും കർക്കിടകത്തിൻ്റെ മാരിപ്പെയ്ത്ത് തുടങ്ങുന്നു എന്ന അഴകൻ്റെ വാക്കുകൾ പൂവാലിക്ക് ധൈര്യവും ആത്മവിശ്വാസവും പകരുന്നുണ്ടെങ്കിലും പെയ്യാതെ പോകുന്ന വേനൽ മഴ അവരെ ഉത്കണ്ഠപ്പെടുത്തുന്നു. വെളിസ്ഥലങ്ങളെത്തിയപ്പോൾ മനുഷ്യർ തങ്ങളെ പിടിക്കാൻ കുന്തങ്ങളും വാളുകളുമായി ഓടി വരുന്നത് കണ്ട് അവർ പരിഭ്രാന്തരായി. മനുഷ്യരുടെ കാഴ്ചവട്ടത്തു നിന്നും രക്ഷപ്പെട്ട് മാളത്തിനകത്ത് കയറുന്ന മത്സ്യങ്ങൾ
നൂറ്റാണ്ടുകളുടെ പ്രായം തോന്നിക്കുന്ന വലിയ തവളയെ കണ്ടുമുട്ടുന്നു. ശ്രീബുദ്ധൻ ഒരു നാൾ ധ്യാനത്തിനായി കാവിലെത്തിയപ്പോൾ അറിയാതെ ചവിട്ടിയതും സ്നേഹപൂർവ്വം തലോടി ക്ഷമാപണം നടത്തിയതും ചിരഞ്ജീവിയാക്കി തീർത്തതുമായ ഓർമ്മകൾ അഴകനും പൂവാലിയുമായി തവള പങ്കുവെക്കുന്നു. മനുഷ്യർ മാത്രം ബാക്കിയാവുന്ന ആർക്കും മനസ്സിലാവാത്ത വികസന സങ്കല്പത്തെ തവള പരിഹസിക്കുന്നു. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ് കേട്ടോ. മനുഷ്യർ എന്താ ചെയ്യുന്നത്, അവരുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് കാടിനെയും കാടായാലും നദികളായാലും അതിലും ഉണ്ട് ജീവജാലങ്ങൾ, അവരുടെ പാരിസ്ഥിതികം, അവരുടെ വീട്, അവരുടെ വാസം എന്ന് പറഞ്ഞ് നശിപ്പിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഓരോന്നും ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യർ മാത്രം ബാക്കിയാവുന്ന ആർക്കും മനസ്സിലാക്കാത്ത വികസനം, മനുഷ്യന് മാത്രം ആ വികസനം എന്താന്ന് മനസ്സിലാവും, ബാക്കി എല്ലാ ജീവജാലങ്ങൾക്കും അത് മനസ്സിലാകുന്നില്ല. ഭൂമിയുടെ ചോര പോലെ മെലിഞ്ഞ നീർച്ചാലിലൂടെ ശുലാപ്പ് കാവിലെത്തിയ തവളയെയും മത്സ്യങ്ങളെയും കാത്തിരുന്നത് കാടായി നിറഞ്ഞു നിന്നിരുന്ന കാവിൻ്റെ ഓർമ്മ പോലെ നാലഞ്ചു മരങ്ങൾ മാത്രമായിരുന്നു. ഇവരാ കാവിലേക്ക് പോകുമ്പോൾ അവിടെ നദീതടങ്ങളുണ്ടെങ്കിലും ചുറ്റും കാടാണ്, പക്ഷെ അവരവിടെ എത്തിച്ചേർന്നപ്പോൾ കണ്ടത് കാടായിട്ടുണ്ടായിരുന്ന ആ ഒരു കാടിനെ നാലോ അഞ്ചോ മരങ്ങൾ മാത്രമാണ് അവശേഷിച്ചിരുന്നത്. അവിടെയുള്ള ജലാശയം നികത്തി മനോഹരമായ സൗധം പണിഞ്ഞിരിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന നദികളൊക്കെ നികത്തിയിട്ട് എന്താ, അവിടെ വലിയ വലിയ വീടുകളും ബിൽഡിങ്ങുകളൊക്കെ ആയിരിക്കുന്നു. അവരെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഒഴുകി വന്നതെന്താ, ഇവിടെ മുട്ടയിട്ട് അവരുടെ കുട്ടികളെ പരിപാലിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. കഴിഞ്ഞ വർഷം മുട്ടയിടാൻ വന്ന മീനുകൾ വെള്ളത്തിലെ രാസവിഷം കാരണം ചത്തുപൊങ്ങിയതും കുറേ മനുഷ്യർ കാവിന് തീയിട്ടതും കുറേ കിളികളോടൊപ്പം തൻ്റെ ഇണക്കിളികളും കത്തിയെരിഞ്ഞതുമെല്ലാം അവിടെ ഉണ്ടായിരുന്ന പച്ച തത്ത അവരോട് സങ്കടത്തോടെ പറഞ്ഞു. അപ്പോൾ അവിടെ ഒരു തത്ത ഉണ്ടായിരുന്നു. തത്ത അപ്പം ഈ മീനിനോടും തവളയോടും പറയാണ്, ഇവിടെ ഒരു കാടുണ്ടായിരുന്നു, പക്ഷേ ഇവർ വന്ന് തീയിട്ടപ്പോൾ, മനുഷ്യർ വന്ന് തീയിട്ടപ്പോൾ എൻ്റെ ഇണയും എന്ന് പറഞ്ഞാൽ എന്താ ആളുടെ പാർട്ട്ണറും അതുപോലെ തന്നെ അവിടെ ഉണ്ടായിരുന്ന ബാക്കി കിളികളെല്ലാം മരിച്ചുപോയി എന്ന് പറയാം. അതുമാത്രമല്ല, ആ സമയത്ത് ഇങ്ങനെ മുട്ടയിടാൻ വേണ്ടിയിട്ട് വേറെ മീനുകളും വന്നിട്ടുണ്ടായിരുന്നു. ഈ നദിയിലെ ഈ ഒരു രാസവളങ്ങൾ, എന്താ പറയുക, വിഷങ്ങൾ, അത് കഴിച്ചിട്ട് അവർ മരിച്ചു പോവാണ് ചിലത്. അല്ലാതെ കുട്ടികളെ ജന്മം നൽകാൻ അവർക്ക് സാധിച്ചില്ല. അവിടെ നിന്നും തവള നൽകിയ ഊർജത്തിൽ നിന്നും ജീവനെ കുളിരണിയിക്കാൻ നിറയെ വെള്ളമുള്ള ഒരിടം തേടി ശുഭപ്രതീക്ഷയോടെ മത്സ്യങ്ങൾ യാത്ര തുടരുന്നു. അപ്പോൾ അവിടെ നിന്ന് തവള കുറേ ആത്മവിശ്വാസമൊക്കെ നൽകി. അപ്പോൾ മീനുകൾ എന്ത് ചെയ്തു, അവിടെ നിന്ന് യാത്ര തിരിക്കുക, ഏതെങ്കിലും നല്ലൊരു പുഴയോ നദിയോ കാണുമെന്നുള്ള വിശ്വാസത്തിൽ. പക്ഷേ ഉണ്ടാവുമോ, മനുഷ്യർ എല്ലാ സ്ഥലത്തും അവരുടെ അതിക്രമണങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുക, സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി ഇതുപോലെ ഓരോ ബിൽഡിങ്ങും വീടൊക്കെ ഇങ്ങനെ പണിതുകൊണ്ടിരിക്കുക. അതിൽ നാശാവുന്നത് എന്തൊക്കെയാണ്, കാട്, പുഴ, കുറേ ജീവജാലങ്ങൾ. അപ്പോൾ ഇതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് കേട്ടോ, മനുഷ്യൻ്റെ സ്വാർത്ഥ ലാഭത്തിനെ കുറിച്ചിട്ട്. 13th ക്വസ്റ്റ്യൻ, ബഷീർ എന്ന ബല്ലി ഒന്നിലെ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. ഭൂമിയുടെ അവകാശികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതിലെ ഒരു ലൈനും തന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ പ്രപഞ്ചങ്ങളെ എല്ലാം സ്നേഹത്തോടെ ആലിംഗനം ചെയ്യാൻ തോന്നുന്നുണ്ട്. മുകളിൽ നൽകിയ സൂചനകളിൽ തെളിയുന്ന ബഷീറിൻ്റെ ജീവിത കാഴ്ചപ്പാടുകൾ വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ രണ്ടും ബഷീറിൻ്റെയാണ്. ആ ബഷീറിൻ്റെ വരികളിൽ എന്താണ് പറയുന്നത്, ആളെപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്തിനാ, നമ്മുടെ പ്രകൃതിക്കാണ്, എൻവയോൺമെൻറ്റിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആളുടെ എല്ലാ കഥകളും കവിതകളും ഉള്ളത്. എല്ലാ ജീവജാലങ്ങൾക്കും മനുഷ്യർക്കും ഒരേ അവകാശമാണ് ഈ ഭൂമിയിൽ, അതാണ് ആളെപ്പോഴും തുറന്ന് കാണിക്കാറുള്ളത് കേട്ടോ. അപ്പോൾ അത് നിങ്ങളുടെ മൈൻഡിൽ വേണം. ഇനി നമുക്ക് നോക്കാം ഈ ബഷീറിൻ്റെ ഒരു വലിയ ഒന്ന് എന്നുള്ള ചാപ്റ്ററിൽ എന്താ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ഓർമ്മചിത്രമാണ് വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ ബഷീർ എന്ന ബല്ലിയ ഒന്ന് എന്ന പദ്യഭാഗം. രോഗശയയിൽ അവശനായി കിടക്കുന്ന കവി എൻ എൻ കാക്കാടിനെ സന്ദർശിക്കാൻ എത്തിയതായിരുന്നു വൈക്കം മുഹമ്മദ് ബഷീറും വിഷ്ണു നമ്പൂതിരി. ഈ സന്ദർശന വേളയിൽ തൻ്റെ പേരക്കുട്ടിയെ ഈശ്വര സത്യജ്ഞാനിയും സൂഫിയുമായ അങ്ങ് നെറുകയിൽ തൊട്ട് അനുഗ്രഹിച്ചാലും എന്ന് വിഷ്ണു നമ്പൂതിരി ബഷീറിനോട് അഭ്യർത്ഥിച്ചു. കുഴിയാനയിൽ, ആടിൽ, സർവ്വചരാചരങ്ങളിൽ സ്നേഹപ്പൊരുൾ തേടിയ കൈക്കൊണ്ട് തൻ്റെ കിടാവിനെ ആശീർവദിക്കണമെന്ന് കവി ബഷീറിനോട് ആവശ്യപ്പെടുന്നു. വികൃതിയും കളിത്തമാശകളും പറഞ്ഞ് ബഷീർ കുഞ്ഞിനെ മടിയിൽ ചേർത്തിരുത്തി. ഈ സന്ദർഭത്തിലാണ് തൻ്റെ രണ്ടാം ബാല്യം ബഷീർ ആസ്വദിച്ചത്. പൈതൽ മുണ്ടിൽ അഴുക്കാക്കും കരുതിയിരിക്കുക എന്ന നമ്പൂതിരി മുന്നറിയിപ്പ് നൽകിയപ്പോൾ മിടുക്കത്തിയായ ഇവൾ എൻ്റെ ശരീരത്തിൽ തീർത്ഥം തെളിച്ചോട്ടെ എന്നായിരുന്നു ബഷീറിൻ്റെ മറുപടി. ബഷീറിൻ്റെ തനതു ഭാഷയും അദ്ദേഹത്തിൻ്റെ ദർശനവുമാണ് തുടർന്ന് കവി നമ്മോട് പങ്കുവെക്കുന്നത്. ഒന്നിനോടൊന്ന് ചേരുമ്പോൾ രണ്ടാകും. ഹിന്ദുവും മുസൽമാനും ആചരിക്കുന്നത് ഈ രണ്ടെന്ന അവസ്ഥയാണ്. ജാതി മതവർണ്ണവർഗ വ്യത്യാസത്തിൻ്റെ പേരിൽ മനുഷ്യർ രണ്ടായി നിൽക്കുന്ന അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒരു സത്യവും മറ്റൊരു സത്യവും ചേരുമ്പോൾ വലിയൊരു സത്യം ഉണ്ടാകുന്നു. അതുപോലെ ഒന്നും ഒന്നും ചേരുമ്പോൾ രണ്ടല്ല, വലിയൊരു ഒന്നായി തീരുമെന്ന ദർശനം ബഷീർ നൽകുന്നു. പുഴയും പുഴയും ചേർന്ന് വലിയൊരു കടലായി തീരുന്നത് പോലെ ജീവിത ദർശനവും നർമ്മവും ഒത്തുചേർന്ന ആനന്ദ കടലാണ് ബഷീറിൻ്റെ കല. ആ കല അദ്ദേഹത്തിൻ്റെ കണ്ണുകളിൽ നർമ്മമായി തിളങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ കലകളിലെ, കഥകളിലെ, കവിതകളിലൊക്കെ എന്താ ഉള്ളത്, ആളെപ്പോഴും ജോക്സ് എന്ന് പറയുമ്പോൾ എന്താ, നർമ്മം,
ചിരിക്കാനുള്ള ഒരുപാട് അവസ്ഥകൾ കൂട്ടിക്കലർത്തിയിട്ടാണ് പറയുക. അതിൽ പക്ഷെ എല്ലാവരും ഒന്നായിരിക്കും. ജാതിയില്ല, മതമില്ല, മനുഷ്യരില്ല, മൃഗങ്ങളില്ല, ജന്തുജാലങ്ങളില്ല. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഓരോ കവിതകളും കഥകളും. 14th ക്വസ്റ്റ്യൻ. എന്നാലും ചരൽ പോലെ കൂർത്തു നിൽക്കുന്നൊരു മഴയുണ്ട് ഓർമ്മയിൽ. അതിനിടെ ഒരു മഴ, ഊക്കൻ മഴ, നനഞ്ഞ് മുടിയഴിച്ചാടുന്ന യക്ഷിമഴ. മഴയെ പല രീതിയിൽ പറയുന്നുണ്ട്. ഇത് ചാപ്റ്ററിലെ നനയാത്ത മഴ. മഴയ്ക്ക് വ്യത്യസ്ത ഭാവങ്ങൾ നൽകി വർണ്ണിച്ചതിൻ്റെ ഭംഗി വിശദമാക്കുക. അപ്പോൾ ആ ചാപ്റ്റർ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ചാപ്റ്ററിലെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ചരൽ മഴ എന്തുകൊണ്ടാണ് പറയുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അത് നിങ്ങൾ നോക്കുക കേട്ടോ. മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്ത ആൻസർ തന്നെയാണ്. ഇനി 15 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ രണ്ടെണ്ണത്തിന് ഒരു പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. 6 മാർക്കിൻ്റെയാണ് കേട്ടോ, അപ്പോൾ കുറച്ച് അധികം വേണം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, പാലത്തറ ചന്തയിൽ നിന്നോ മറ്റോ വരുത്തിയ തുണി കൊണ്ടാണ് എൻ്റെ ഷർട്ടും ട്രൗസറും. ക്ലാസ്സിൽ ഷർട്ടില്ലാത്ത കുട്ടികളും വരുന്നുണ്ട്. അതുകൊണ്ട് ഒരു മത്സരബുദ്ധിയോടെ ഞാൻ ആരുടെയും വേഷഭൂഷാദികളെ നോക്കിയിട്ടില്ല. വീട്ടിലിരിക്കുമ്പോൾ ഇടുന്ന ഷർട്ട് ട്രൗസറും ഇത്ര നല്ലതാണെങ്കിൽ അവൻ്റെ പെട്ടിയിൽ ഇനി എന്തൊക്കെ ഉണ്ടാകും എന്നായിരുന്നു എൻ്റെ ചിന്ത. കുപ്പായം. വസ്ത്രം ആവശ്യത്തിനപ്പുറം ആഡംബരമായി മാറുന്നുണ്ടോ? വിശകലനം ചെയ്ത് വേഷഭൂഷാദികൾ ആഡംബര ഭ്രമവും എന്ന വിഷയത്തിൽ പ്രഭാഷണം തയ്യാറാക്കുക. നമുക്ക് പ്രഭാഷണം തയ്യാറാക്കണ്ട, ഇവിടെ നമുക്ക് ആ ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് അതുപോലെ എന്താണെന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി കണ്ടു. ആ കുപ്പായം എന്നുള്ള ചാപ്റ്ററിൻ്റെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തപ്പോൾ കണ്ടു. അപ്പം അതിനി വീണ്ടും പറയുന്നില്ല. ഈ ഒരു വസ്ത്രത്തിൻ്റെ ആവശ്യം, അതൊരു ആഡംബരമാണോ ആവശ്യമാണോ എന്നതിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് നോക്കാം കേട്ടോ. മനുഷ്യൻ്റെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഒന്നാണ് വസ്ത്രം. ഭക്ഷണവും പാർപ്പിടവും പോലെ പ്രധാനപ്പെട്ട ഒന്ന്. കീറാത്തതും വൃത്തിയുള്ളതുമായ ഒരു വസ്ത്രം പോലും ധരിക്കാൻ കഴിവില്ലാത്ത ധാരാളം ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. എന്നാൽ മറുവശത്ത് ആഡംബരത്തിനായി മാത്രം വസ്ത്രം വാങ്ങുന്നവരും ഒരുപാടുണ്ട്. പണ്ട് കാലത്ത് പോലെ വിശേഷ ദിനങ്ങളിൽ മാത്രം പുതുവസ്ത്രങ്ങൾ എടുത്തിരുന്ന പതിവൊക്കെ മാറി. വളരെ കുറച്ച് തവണ മാത്രം ഉപയോഗിച്ച വസ്ത്രങ്ങൾ പോലും അവർ ഉപേക്ഷിക്കുന്നു. അലമാര നിറയെ വസ്ത്രങ്ങൾ നിറഞ്ഞിരിക്കുമ്പോഴും അവർ പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നു. മുന്തിയ തരം തുണി, കൂടിയ വില, ഏറ്റവും പുതിയ ഡിസൈൻ, ഇതൊക്കെ ഇന്ന് പലർക്കും പൊങ്ങച്ചം കാണിക്കാനുള്ള ഒരു ഉപാധി മാത്രമാണ്. വസ്ത്രങ്ങളെ ആഡംബരമായി കാണുന്ന ഈ പ്രവണത നമുക്ക് ദോഷമേ ചെയ്യൂ എന്ന് തിരിച്ചറിയേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മനസ്സിലായില്ല എന്തിനാണെന്ന് ആൾക്കാർ വസ്ത്രങ്ങൾ മേടിക്കുന്നതെന്ന്? ആഡംബരം കാണിക്കാൻ. ഇതൊന്നുമില്ലാത്ത ഒരു കാലം ഉണ്ടായിരുന്നു, സമാധാന സന്തോഷമൊക്കെ ഉള്ള കാലം. ഇപ്പോൾ നമ്മൾ നമ്മുടെ കയ്യിലെ ക്യാഷ് മുടക്കിയിട്ട് നമ്മൾ തന്നെ കുറേ ഡ്രസ്സ് മേടിച്ചേക്കുക, ഒരു ഉപയോഗവുമില്ല. ഓക്കെ, അപ്പം അതിനെ പറ്റിയിട്ട് എഴുതാം. കുറച്ച് കാര്യങ്ങൾ കിട്ടിയല്ലോ. പിന്നെ നമ്മൾ ആ കുപ്പായ എന്ന് പറഞ്ഞ ചാപ്റ്റർ വിശദീകരിച്ചിട്ട് മുൻപ് പറഞ്ഞിട്ടുണ്ട്, അതും കൂടി നിങ്ങൾ എഴുതി വയ്ക്കുക കേട്ടോ. 16th ക്വസ്റ്റ്യൻ. കിട്ടും പണമെങ്കിലിപ്പോൾ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ കുറച്ച് വരികൾ തന്നിട്ടുണ്ട്. മുകളിൽ നൽകിയ വരികളും പാഠഭാഗവും വിശകലനം ചെയ്ത് കുഞ്ചൻ നമ്പ്യാർ കവിതകളുടെ സവിശേഷതകൾ എന്ന വിഷയത്തിൽ ഉപന്യാസം തയ്യാറാക്കുക. അപ്പോൾ ഇതിൻ്റെ ഒരു ടോപ്പിക്കിൽ ഉപന്യാസം തയ്യാറാക്കണ മുമ്പ് നമുക്ക് വേണ്ട എന്താ ഈ ചാപ്റ്ററിൽ എന്താണ് പറയുന്നതെന്ന് അറിയണം. എന്നാലേ അദ്ദേഹത്തിൻ്റെ കവിതകളുടെ പ്രത്യേകത അറിയുള്ളൂ. എന്നിട്ട് നിങ്ങൾ എഴുതി വയ്ക്കുക കേട്ടോ. എപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് കവിതകളും കഥകളും എല്ലാവരും വായിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് പഠിക്കാനുള്ള ചാപ്റ്റർ എന്താണോ അതിനെപ്പറ്റി നിങ്ങൾ ആദ്യം എഴുതണം. എന്നിട്ട് അദ്ദേഹം അതിൽ എന്തൊക്കെയാണ് പറയുന്നത്, നർമ്മങ്ങളാണോ അതോ സത്യസന്ധമായ കാര്യങ്ങളാണോ പറയുന്നത്, അതൊക്കെ നിങ്ങളൊന്ന് എഴുതി വയ്ക്കുക. ആദ്യത്തെ ജനകീയ കവിയും തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവുമായ കുഞ്ചൻ നമ്പ്യാർ രചിച്ച ധ്രുവചരിതം എന്ന കൃതിയിൽ നിന്നെടുത്ത ഒരു ഭാഗമാണ് കിട്ടും പണമെങ്കിലിപ്പോൾ. ധ്രുവൻ കാട്ടിലലയുന്ന സമയത്ത് നാരദ മുനി പറയുന്ന വാക്കുകളാണ് മനുഷ്യൻ്റെ ജീവിതവും മനുഷ്യൻ്റെ മോഹങ്ങളുമാണ് ഇതിൽ പറയുന്നത്. ഈ കാവ്യത്തിൽ കൗശലം കാണിച്ച് പണം സമ്പാദിക്കാൻ മനുഷ്യർ കാട്ടിക്കൂട്ടുന്ന വംഗത്തരങ്ങൾ വളരെ രസകരമായി അവതരിപ്പിക്കുന്നു. എത്ര കിട്ടിയാലും മതിവരാത്ത മനുഷ്യൻ്റെ അത്യാഗ്രഹത്തിന് അവസാനമില്ല. പണത്തോടുള്ള ആസക്തി, ദുരാഗ്രഹം, ചതി, കൈക്കൂലി തുടങ്ങിയ സമൂഹത്തിൻ്റെ വ്യാപകമായ ദുഷ്പ്രവർത്തനങ്ങളെ നമ്പ്യാർ ഒന്നടങ്കം വിമർശിക്കുന്നു. കാര്യം കാണാൻ രാജാവിനെ സേവിച്ചു നിൽക്കുന്നു, കള്ളം പറഞ്ഞ് പലരെയും ചതിക്കുന്നു, കൈക്കൂലി വാങ്ങാനല്ലാതെ ഇത്തരക്കാർക്ക് മറ്റ് ആഗ്രഹങ്ങളൊന്നുമില്ല. മനുഷ്യർ തങ്ങളുടെ മുന്നിൽ വിധേയപ്പെട്ട് നിൽക്കുന്നവരെ പോലും പരിഗണിക്കുന്നില്ല. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നു, അവരവിടെ എന്താണ് ആ ഓപ്പറേഷൻ വേണം, ഈ ഓപ്പറേഷൻ വരണം, അത് ക്യാഷ് കിട്ടാനുള്ള മാർഗങ്ങളാണ് നോക്കുന്നത്. അതല്ലാതെ ആ ഒരു വ്യക്തിയെ ഒന്ന് ആയുസാരോഗ്യം നൽകി വീണ്ടെടുക്കാനല്ല ശ്രമിക്കുന്നത്. മനുഷ്യർ തങ്ങളുടെ മുന്നിൽ വിധേയപ്പെട്ട് നിൽക്കുന്നവരെ പോലും പരിഗണിക്കുന്നില്ല. രാജാവിനെ കൊണ്ട് സേവ കൂടാൻ എത്രയോ ജനങ്ങൾ തുനിഞ്ഞിറങ്ങുന്നത് എത്ര ദുഃഖകരമാണ്. പട്ട് കിട്ടിയാലും അവന് സന്തോഷമില്ല. അംഗീകാരം കിട്ടിയാൽ മാത്രം പോരാ, ധനവും കൂടി ആഗ്രഹിക്കുന്നവനാണ്. അംഗീകാരം കിട്ടിയാൽ മാത്രം പോരാ, തരിവള കിട്ടണമെന്നാണ് ആഗ്രഹം എന്ന് പറയുമ്പോൾ, ഇപ്പം നമ്മളെവിടെയെങ്കിലും പോയി നമ്മൾ നന്നായിട്ട് പെർഫോം ചെയ്തു, അപ്പം നമുക്ക് എന്തെങ്കിലും പ്രൈസ് തന്നു, ആ പ്രൈസ് മാത്രം പോരാ അവർക്ക്, അവർക്ക് ഇന്ന് എക്സ്ട്രാ ക്യാഷും കൂടിയും വേണം. ഭൂമിയിലെ ഓരോ മനുഷ്യനും പണമുണ്ടാക്കാൻ പലതരം വിദ്യകൾ കാട്ടുന്നു. പണമുണ്ടാക്കാൻ വേണ്ടി ആട്ടം, പാട്ട്, ചാട്ടം, കൊട്ട് എന്നിവയൊക്കെ പഠിക്കുകയാണ് ചിലർ. എന്തിനാണ് ഇപ്പോൾ ഡാൻസൊക്കെ പഠിക്കുന്നത്? ഒരു കലയായിട്ടല്ല പഠിപ്പിക്കുന്നത്, അത് നാലാളെ പഠിപ്പിച്ച് ക്യാഷ് ഉണ്ടാക്കുക, കുഴപ്പമില്ല. പിന്നെ അത് വെച്ചാൽ അവരൊരു ബിസിനസ്സായിട്ട് തുടങ്ങുകയാണ്. പ്രതിബന്ധങ്ങളില്ലാത്ത കലാപഠനത്തെയാണ് കവി സൂചിപ്പിക്കുന്നത്. ഇവിടെ ആ കവി പറയുന്നതാണ് കേട്ടോ, ആട്ടം, പാട്ട്, ചാട്ടം എന്ന് വെച്ചാൽ ഡാൻസ് ആയാലും പാട്ടായാലും ഒക്കെ കവി അതിൽ പറയുന്ന കാര്യങ്ങളാണ്.
പ്രതിബന്ധയില്ലാതെ കലാപഠനത്തെയാണ് കവി സൂചിപ്പിക്കുന്നത്. മുടക്കമില്ലാതെ കച്ചക്കെട്ടി കളരിയെയും വെട്ടും തടയും വടിയും പയറ്റുന്നു. വിദ്യാഭ്യാസം കൊണ്ട് പണം കിട്ടുമെന്ന് വിചാരിച്ച് ചിലർ പുസ്തകങ്ങൾ വായിക്കുന്നു. പ്രഭുത്വവും പണവും ആഗ്രഹിച്ച് ആയുധവിദ്യ പഠിക്കുന്നവരുമുണ്ട്. ലാഭത്തിനു വേണ്ടി മാത്രമുള്ള കായിക പഠനത്തെക്കുറിച്ചാണ് നമ്പ്യാർ സൂചിപ്പിക്കുന്നത്. കാഞ്ഞിരം ചേർത്ത് നെയ്യ്, ഗുൽഗുൽ, ഒരു മരുന്ന്, വേപ്പ് എന്നിവ ചേർത്ത് ചില എണ്ണകളും നെയ്യുകളും പൊടികളും ഗുളികകളും ഉണ്ടാക്കി ആളുകളിൽ നിന്നവർ പണം കൈക്കലാക്കുന്നു. നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങളൊക്കെ ആയിട്ടേ ഒക്കെ ഒന്ന് ചതച്ചും പൊടിച്ചൊക്കെ ഓരോ മരുന്നാക്കിയിട്ട് ഇത് ഇതിനുള്ള മരുന്നാണ് കുറയുന്നു പറഞ്ഞിട്ട് അതൊന്നും അവരെന്ത് ചെയ്യുന്നുണ്ട്, ക്യാഷ് മേടിക്കുന്നുണ്ട്. ചിലരാകട്ടെ മന്ത്രവാദം പഠിക്കുന്നു, ആളുകൾക്ക് മന്ത്രങ്ങൾ എഴുതി കൊടുത്ത് പണം സമ്പാദിക്കുന്നു. പ്രതിബന്ധയില്ലാതെ സാമൂഹ്യ സേവനത്തെക്കുറിച്ചാണ് ഇവിടെ കവി സൂചിപ്പിക്കുന്നത്. വെള്ളത്തിലെ കുമിളകൾക്ക് സമാനമായ ജീവിതത്തെ പോറ്റുവാനാണ് മനുഷ്യർ ഇത്രമാത്രം കഷ്ടപ്പെടുന്നത്. നമുക്കറിയാം ഈ ഒരു മന്ത്രവാദം കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കുറേ കൊലകൾ ഉണ്ടായതായിട്ട് ഇപ്പം ഇന്നത്തെ കേരളത്തിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു നമ്മൾ പറയുന്നില്ലേ നരഹത്യ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇനി വെള്ളത്തിലെ കുമിളയുടെ ആയുസ് പോലെ മനുഷ്യൻ്റെ ആയുസ് നമുക്ക് ആർക്കും നമ്മുടെ ആയുസ് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ആയുസിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയധികം കള്ളത്തരങ്ങൾ ചെയ്യുന്നത്. നീർക്കുമിളയുടെ ആയുസ് ക്ഷണികമാണ്, ജീവിതവും അതുപോലെ ക്ഷണികമാണ്. അങ്ങനെയുള്ള ജീവിതത്തെ പോറ്റുവാനാണ് മനുഷ്യർ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നാണ് കുഞ്ചൻ നമ്പ്യാർ ഇവിടെ പറയുന്നത്. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായല്ലോ, എല്ലാവരെയും കുറിച്ചിട്ടല്ല പറയുന്നത്, കുറച്ച് ആൾക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത്. സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് ആൾക്കാരെ പറ്റിക്കാനും ചതിക്കാനും കൊല്ലാനും ഒക്കെ തുനിഞ്ഞിറങ്ങുന്ന ആൾക്കാരാണ് ഇന്നത്തെ ആൾക്കാർ. അപ്പോൾ എല്ലാവരെയും പറയുന്നില്ല, കുറച്ച് പേരെ പറയുന്നുണ്ട്. ആൾക്കാരെ പറ്റിപ്പിക്കാൻ അവർക്ക് വിഷമമില്ല. ആൾക്കാർക്ക് ഇപ്പോൾ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്നും ക്യാഷ് ഉണ്ടാക്കാനാണ് നോക്കുന്നത്. പലതും പലരെയും പഠിപ്പിച്ച് പറ്റിപ്പിക്കുകയാണ് അവർ ചെയ്യുന്നത്. നെക്സ്റ്റ് 17th ക്വസ്റ്റ്യൻ, നനയാത്ത മഴ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യനാണത്. നമ്മൾ ഓൾറെഡി ഈ ചാപ്റ്ററിലെ ഒരു സമ്മറി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് വീണ്ടും അത് പറയുന്നില്ല. അടിസ്ഥാന പാഠാവലിയിലെ എല്ലാ ചാപ്റ്ററിൻ്റെയും ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാ ചാപ്റ്ററും ഒന്ന് ഒരു രീതിയിൽ നമ്മളൊന്ന് സമ്മറൈസ് ചെയ്ത് പറയുന്നുണ്ട്. കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല, എല്ലാ ചാപ്റ്ററിൽ എന്താണ് കഥ എന്നുള്ളത് പറയുന്നുണ്ട്. ആ വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലായിട്ട് കൊടുക്കാം കേട്ടോ. കാണാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരെ ഒന്ന് കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം നമുക്കറിയാം എപ്പോഴും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് റിപ്പീറ്റഡ് ആയിട്ട് വരിക. ക്വസ്റ്റ്യൻ്റെ ഈ ഒരു മലയാളത്തിൻ്റെ പ്രത്യേകത എന്താ, നമ്മൾ ആ കഥ ഒന്ന് പഠിച്ചു വയ്ക്കുക. എന്നിട്ട് വരുന്ന ക്വസ്റ്റ്യൻസിന് അത് വെച്ച് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. കഥ അറിയണം, ആരാണ് എഴുതിയെന്ന് അറിയണം കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ കാണാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക. താങ്ക് യു.